നമസ്തേ എഴുപത്തിരണ്ടായിരം നാടികൾ മനുഷ്യ ശരീരത്തിൽ ആ നാടികൾ ജോയിൻ ചെയ്യുന്ന സന്ധിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് ചക്രാസ് എന്നാണ് അതിന് പറയുന്നത് യോഗശാസ്ത്രമനുസരിച്ച് നൂറ്റി പതിനാലോളം ചക്രങ്ങൾ മനുഷ്യ ശരീരത്തിൽ ചക്രാസ് ആർ എനർജി സെൻറ്റേഴ്സ് ഊർജ്ജ കേന്ദ്രങ്ങളാണ് ചക്രങ്ങൾ ഒരുപക്ഷെ ഒരു മനുഷ്യ ശരീരം മൃതമായി കഴിഞ്ഞാൽ ആ ചക്രത്തിൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ചക്രാസിൽ തന്നെ ഏഴ് ഉണ്ട് പ്രധാനമായിട്ടും ഏഴ് ചക്രങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് ഈ ഏഴ് ചക്രങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കെട്ടിടം കൊണ്ടുവരിക ആ കെട്ടിടത്തിന് പ്രധാനമായിട്ടും പില്ലറുകൾ അല്ലെങ്കിൽ തൂണുകൾ ഉണ്ടാകും ആ തൂണുകൾ പോലെയാണ് ഈ ഏഴ് ചക്രങ്ങൾ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴ് ചക്രങ്ങളാകുന്ന എനർജി സെൻറ്ററുകളാണ് നമ്മുടെ ശരീരത്തിലെ ഓറിക് അഥവാ പ്രാണിക് എനർജിയെ താങ്ങി നിർത്തുന്നത് അല്ലെങ്കിൽ അതിനെ ശരീരവുമായിട്ട് കണക്റ്റ് ചെയ്ത് ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നത് ചില ചിന്തകളൊക്കെ അനുസരിച്ച് ഈ ഒരു എനർജി സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ലീവ് ചെയ്യുന്ന സമയത്ത് അയാൾ മൃദനായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബോഡി ഉണ്ടാകും ബോഡി മണ്ണിലേക്ക് ലയിക്കുന്നു ദീസ് എനർജി ഈ ഒരു ഓറിക് ബോഡി അല്ലെങ്കിൽ ഈ ഒരു പ്രാണിക് ബോഡി ഈസ് ഗോയിങ് ടു സംവെയർ അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആകുന്നു ഇതൊക്കെ ഓരോ ചിന്തകളാണ് ഞാൻ ഒരു വിശ്വാസങ്ങളും നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല ഇതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും പറയുന്നില്ല മറിച്ച് ഞാൻ എനിക്ക് കിട്ടുന്ന കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അതുമാത്രമാണ് നമ്മളിതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ എനർജി സെൻറ്റേഴ്സ് സെവൻ ചക്രാസ് എന്ന് അറിയപ്പെടുന്നു അപ്പം ഇവയ്ക്ക് എന്താണ് ഇതിൻ്റെ മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ പാരാസൈക്കോളജിയിലൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് കിർലിയൻ ഫോട്ടോഗ്രഫി ആക്സിഡൻ്റലി കിർലിയൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആക്സിഡൻ്റലി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കിർലിയൻ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതനുസരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഓറിക് ബോഡിയെ ചില രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോഗ്രഫി സങ്കേതത്തിന് സാധിക്കും എന്നൊക്കെയാണ് അതിലേക്കല്ല നമ്മൾ കൂടുതൽ ഇന്ന് സംസാരിക്കുന്നത് ചക്രാസ് പ്രാണിക് എനർജി ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രാണ ചില ഇതിനു മുൻപുള്ള ചില വീഡിയോകളിലൊക്കെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട് ഈ വക കാര്യങ്ങൾ അപ്പോൾ സെവൻ മേജർ ചക്രാസ് സെവൻ എനർജി സെൻറ്റേഴ്സ് അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇതിന് സബ് ചക്രാസ് ഉണ്ട് അങ്ങനെയാണത് നൂറ്റി പതിനാലെണ്ണത്തിലേക്ക് വിന്യസിക്കപ്പെടുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് യോഗശാസ്ത്രം പറയുന്നത് അപ്പോൾ ഈ ചക്രാസ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ബാലൻസ്ഡ് ആയിരിക്കും അത് ഒരുപക്ഷെ എൻലൈറ്റൻമെൻറ്റിലേക്ക് അല്ലെങ്കിൽ കുണ്ടലീനി ശക്തിയുടെ ആക്ടിവേഷനിലേക്കൊക്കെ നയിക്കും എന്നൊക്കെയാണ് ഈ മേഖലയിലുള്ള യോഗശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ചക്രാസിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇത് ഏത് രീതിയിലും സയൻറ്റിഫിക്കലി ഈ ഒരു ക്രിലിയൻ ഫോട്ടോഗ്രാഫി ഓറ കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സയൻറ്റിഫിക്കലി ഇതിനെ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടോ എന്നതിനെ കണ്ടെത്താൻ വേണ്ടി ചില പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അന്ന് ഏൻഷ്യൻ്റ് ഋഷീസ് പറഞ്ഞു വെച്ചിട്ടുള്ള ഓരോ ചക്രാസിനും ഓരോരോ ഓരോ നിറങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പോലും ഉണ്ട് അപ്പം ഇന്ന് ഇതിന്റെ ബേസിക്സ് മാത്രമാണ് നോക്കുന്നത് അപ്പം അതിനെയൊക്കെ ശരിവെക്കുന്ന രീതിയിൽ ചില സ്റ്റഡീസ് പോകുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോഴും നൂറ് ശതമാനം ഇതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല അപ്പം ന്യൂറോ സൈക്കോളജി എൻലൈറ്റൺമെന്റ് നമ്മളുടെ തലച്ചോറിലെ ന്യൂറോൺസിന് ലൈറ്റിന്റെ ഫോട്ടോൺ തന്മാത്രകളെ ഫോട്ടോൺസിനെ ക്യാരി ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നൊക്കെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ വരുന്നുണ്ട് അപ്പോൾ എലികളുടെ തലച്ചോറ് നടത്തിയ സ്റ്റഡീസിൽ അവയുടെ തലച്ചോറിലെ ചില ന്യൂറോൺസിന് കുറഞ്ഞ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ കടത്തിവിടാൻ ഫോട്ടോൺസിനെ കടത്തിവിടാൻ സാധിക്കുന്നു എന്നുള്ളത് കണ്ടെത്തി അപ്പോൾ മനുഷ്യ ബ്രെയിൻ കുറച്ചും കൂടി ഇവോൾവഡ് ആണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ അതിൽ കൂടുതൽ ഫോട്ടോൺ കടത്തിവിടാൻ പറ്റുമെന്നും അതുപോലെ തന്നെ അതായിരിക്കുമോ ഫോട്ടോൺ ലൈറ്റ് പാർട്ടിക്കിൾസ് ആണ് അപ്പോൾ ഈ ലൈറ്റ് പാർട്ടിക്കിൾസ് ആണോ എൻലൈറ്റൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെയൊക്കെ തലയുടെ ചുറ്റും ഒരു ഓറിക് ലൈറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മേഖലയിലൊക്കെ ഇന്ന് സ്റ്റഡീസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അറിയത്തില്ലാത്ത കാര്യത്തിനെ നമ്മൾ പുച്ഛിച്ച് ഇല്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ആളുകളല്ല നമ്മൾ എബോവോളിസംസ് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു വി ആർ ജസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓഫ് പാരസൈക്കോളജി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓഫ് മെറ്റഫിസിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ എനർജി സെൻറ്റേഴ്സ് ഈ മെയിൻ സെവൻ ചക്ര എനർജി സെൻറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഓരോ ചക്രാസിൻ്റെ പ്രത്യേകതകൾ ഇതെങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു ഈ ഇത്തരത്തിലുള്ള കുറച്ച് ബേസിക്സ് ആണ് ഞാൻ പറയുന്നത് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതാണെന്നൊന്നും ഞാൻ അക്ഷരം അക്കമിട്ട് ഞാൻ പറയുന്നില്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്നില്ല കാരണം ഇതൊരു നാച്ചുറൽ ഫ്ലോ ആണ് എനിക്ക് അറിയുന്ന പണ്ട് മുതലേ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയാണ് സോ ദ കൺസിഡർ ദിസ് ഓസ് എ നാച്ചുറൽ ഫ്ലോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക ഏറ്റവും ബേസിക് ചക്രയായിട്ട് പറയുന്നത് മൂലധാര ചക്രേനെയാണ് മൂലാധാര റൂട്ട് ചക്ര എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ റൂട്ട് ചക്ര ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബോഡിയുടെ ബേസിലാണ് മൂലം എന്നുള്ള വാക്കിൽ തന്നെ അതുണ്ട് ബേസ് നിങ്ങളുടെ ഏറ്റവും എന്താ പറയുക ഏറ്റവും അടിഭാഗത്തായിട്ട് ശരീരത്തിൻ്റെ മൂലഭാഗത്തായിട്ടാണ് ഈ ചക്ര ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചക്രാസിനെ ഈ ചക്രയെ റെഡ് കളറുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് അപ്പം ഇതിൽ ഞാൻ സദ്ഗുരുവിൻ്റെ ഒരു ഒരു എക്സാമ്പിൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഓരോ ചക്രാസും നമ്മൾ പറഞ്ഞു നാഡി നാടികളുടെ മീറ്റിംഗ് പോയിന്റ്സ് ആണ് അപ്പം അത് ട്രയാങ്കിൾ ഷേപ്പിലാണ് ആ മീറ്റിംഗ് ഒക്കെ വരെ ചെയ്യുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ് നാഡീസ് മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മീറ്റിംഗ് ഒക്കെ അവർ ചെയ്യുന്നത് അപ്പോൾ ഈ ചക്രാസിൻ്റെ ഒരു എനർജി സെൻറ്റേഴ്സിൻ്റെ ഷേയ്പായിട്ട് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പാണ് പക്ഷേ ഈ ട്രയാങ്കിൾസ് റേഡിയേറ്റ് ചെയ്യുന്നത് സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലാണ് എന്ത് സാധനവും റേഡിയേഷൻ ചെയ്യുമ്പോൾ അതൊരു സർക്കുലർ വൈബായിരിക്കും ഉണ്ടാകുക അല്ലേ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്ത് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു വസ്തു ആയാലും അതിന് സർക്കുലർ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു റേഡിയേഷൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു ത്രികോണാകൃതിയിലുള്ള കല്ലെടുത്ത് വെള്ളത്തിലിട്ടാലും ആ ആ വെള്ളത്തിലുണ്ടാകുന്ന സർക്കുളർ ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ള മൂവ്മെൻ്റ് അല്ല മോഷനാണ് ഇത് സദ്ഗുരുവിൻ്റെ ഒരു അദ്ദേഹം ഉപമിച്ച ഒരു വളരെ സിമ്പിളും മനോഹരവും ഈസി ടു ഒരു ഉപമ ഞാൻ കടമെടുത്തിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ മൂലധാര ചക്രം ഓരോ ചക്രത്തിൻ്റെ ഷേപ്പ് നമ്മൾ കണ്ടു അതിൻ്റെ റേഡിയേഷൻ അതിൻ്റെ റേഡിയേഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിന് ഫ്രീക്വൻസികളെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ദശയിലാണ് ഇപ്പോഴും എന്ന് പറയേണ്ടിയിരുന്നു പക്ഷേ ഇതിനെയൊക്കെ ചെറിയ രീതിയിൽ ശരിവെച്ചു കൊണ്ടാണ് സ്റ്റഡീസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം പണ്ടുള്ള ആചാര്യന്മാർക്ക് എങ്ങനെ ഇന്നത്തെ അഡ്വാൻസ്ഡ് സയൻസ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നോളജ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മറ്റു പല കൾച്ചറുകളും ഈ ചക്രാസിനെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിക്കുന്നുണ്ട് അത് നമ്മുടെ മേജർ റിലീജിയൻസിൻ്റെ ഉള്ളിലൊക്കെ ഇതുണ്ട് പക്ഷേ ആളുകൾ ദുർവാഖ്യാനം ചെയ്യുന്നത് കൊണ്ടും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടുമാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാത്തത് അപ്പോൾ ഇതൊരു ഒരു നിഗൂഢ ജ്ഞാനമാണ് മിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നോളജാണ് അപ്പം മൂലധാരാചക്രം മൂലധാരാചക്രം അസോസിയേറ്റഡ് വിത്ത് റെഡ് കളർ റൂട്ട് ചക്ര അപ്പോൾ റൂട്ട് ചക്രത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു അപ്പോൾ റൂട്ട് ചക്രത്തിലാണ് നമ്മുടെ എനർജി ലെവൽ നിൽക്കുന്നത് എങ്കിൽ അതായത് ഓരോ ചക്രാസിൽ നിന്ന് എനർജി ലെവൽ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് നമ്മുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാര ചക്രയിലേക്ക് എത്തുമ്പോൾ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ആക്ടിവേഷൻ ഒക്കെ നടക്കുന്നു എന്നൊക്കെയാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ മൂലധാര ചക്രയിലാണ് നിങ്ങളുടെ എനർജി ലെവൽ കുടികൊള്ളുന്നത് അല്ലെങ്കിൽ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് സ്ലീപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഫുഡ് സ്ലീപ്പ് ഫിസിക്കൽ അൾട്ടിമേറ്റ് ഫിസിക്കൽ ബീങ്സ് എന്ന് വേണമെങ്കിൽ പറയാം ബയോളജിക്കലായിട്ട് ഐ എക്സിസ്റ്റ് എന്നാണ് ഈ മൂലധാര ചക്രം കൊണ്ട് അർത്ഥമാക്കുന്നത് മൂലധാര ചക്രത്തിൽ നിന്നൊരാളുടെ എനർജി സ്വാധിഷ്ഠാന ചക്രം അഥവാ നേവൽ ചക്രയിലേക്ക് എത്തുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടിവയറിൻ്റെ ഭാഗത്ത് ബിറ്റ്വീൻ കിഡ്നീസിൻ്റെ ഒക്കെ ഏരിയയിലുള്ള ആ ഒരു ലൊക്കേഷനാണ് സ്വാധിഷ്ഠാന ചക്ര ഇതിൽ പറയുന്നത് അവിടെയാണ് എത്തുന്നതെങ്കിൽ ഈ ഫുഡും സ്ലീപ്പും എങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് വേർഡ്ലി പ്ലഷേഴ്സ് അത് നോട്ട് ഓൺലി ദ സെക്ഷൽ പ്ലഷർ എല്ലാ തരത്തിലുള്ള എൻജോയ്മെൻറ്റ്സും കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു പ്ലഷർ സ്വീക്കറായിരിക്കും അഥവാ ഒരു ഈ ലോകത്തിനെ ആസ്വദിക്കുക എന്നുള്ള ഒരു 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 മോട്ടീവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഇനി സ്വാതിഷ്ഠാന ചക് ചക്രത്തിൽ അത് മഴവില്ലിൻ്റെ നിറങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത് വിബ്ജിയോർ എന്ന് പറയുന്നുണ്ട് ഇല്ലേ വിബ്ജിയോറിലെ അടിയിൽ റെഡ് ശേഷമുള്ള കളർ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ കളർ പറഞ്ഞൊന്നും സമയം കളയുന്നില്ല നിങ്ങൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിവരങ്ങൾ കിട്ടുകയും ചെയ്യും ഇനി സ്വാധിഷ്ഠാന ചക്രം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് മണിപ്പൂര ചക്രം ചിലയിടത്ത് മണിപ്പൂരിക ചക്രം എന്ന് പറയാറുണ്ട് സോളാർ പ്ലെക്സസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ ഈ മണിപ്പൂരിക ചക്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ എനർജി എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്ക്ൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുന്ന അത് അവിടെയാണ് നമ്മളുടെ എനർജി എത്തി എത്തിയിരിക്കുന്നതെങ്കിൽ ഹി വിൽ ബി എ ഡുവർ ഒരു കർമ്മയോഗി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഉള്ള ഒരാളായിരിക്കും അയാൾ എന്തെങ്കിലും നല്ലൊരു വർക്കറായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ സ്വയം ഒരു രീതിയിൽ വെൽ സെറ്റിൽ സെറ്റിലാകാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം അങ്ങനെ ജീവിതത്തിൽ എന്താ പറയുക ഡൂയിങ് കർമ്മത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാകും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആണ് എനർജി ലെവൽ നമ്മളുടെ നിൽക്കുന്നതെങ്കിൽ ഹു വിൽ ബി എ ഡുവർ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം നല്ല രീതിയിൽ ഫിസിക്കൽ ആയിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ എനർജി ലെവൽ അവിടെ ആയിരിക്കാം എ എല്ലാവരുടെ ആ രീതിയിലല്ല അങ്ങനെ വ്യാഖ്യാനിക്കരുത് വ്യാഖ്യാനിക്കാൻ കുറച്ച് ഡി ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഞാൻ ബേസ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഇനി അതിനുശേഷം വരുന്നതാണ് നമ്മുടെ മണിപ്പൂരിക ചക്രം കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ അനഹാത്ത ചക്രം എന്ന് പറയുന്നത് അനഹാത്ത അഥവാ ഹാർട്ട് ചക്ര എന്നാണ് അറിയപ്പെടുന്നത് അത് ഗ്രീൻ ആണ് അതിൻ്റെ കളറുകൾ അസോസിയേറ്റ് ചെയ്യുന്ന വിബ്ജിയോറിൽ ചിന്തിക്കുക അപ്പോൾ അനഹാത ചക്ര അനഹാത ചക്രയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി എ ലവർ ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് അല്ല ലവർ ഓഫ് ദ വേൾഡ് യൂണിവേഴ്സൽ ലവർ എല്ലാ ഹ്യൂമൻ ബീങ്സിനെ അയാൾ ലവ് ചെയ്യുന്നു അയാൾ നല്ല ക്രിയേറ്റിവിറ്റിയുടെ ഒക്കെ ഒരു ലെവലിലേക്ക് അയാൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിസ്റ്റുകളെയൊക്കെ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് പറയാനായിട്ട് സാധിക്കും ആർട്ടിസ്റ്റുകൾ അവർ അവർക്ക് കലാപരമായിട്ട് നല്ല രീതിയിലുള്ള സിദ്ധിയുണ്ട് അപ്പോൾ ഇതിലൊരു നിങ്ങളൊരു വ്യത്യാസം കണ്ടത് ഈ ഒരു ഈ ഒരു അനഹാത ചക്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ താഴേക്കുള്ള ചക്രാസ് അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഈ അനഹാത്ത ചക്ര എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി അത് മുകളിലേക്കുള്ള ചക്രങ്ങളിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ് അനഹാത്ത ചക്രയും അതിനുശേഷം വരുന്ന രണ്ട് മൂന്ന് ചക്രാസിലേക്ക് വരുന്ന സമയത്ത് അതിന് അതിൻ്റെ ആ ചക്രാസിൻ്റെ നേച്ചറിന് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഈ അനഹാത്ത ചക്രയ്ക്ക് താഴേക്കുള്ള ചക്രങ്ങൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അനഹാത്ത ചക്ര ഫിസിക്കൽ കാര്യങ്ങൾക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ചില ആസ്പെക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഓർ മെൻ്റലായിട്ടുള്ള ചില ആസ്പെക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സോ

നമ്മുടെ സ്റ്റൊമക്കിന്റെ ഭാഗത്തുള്ള ചക്ര പറയുന്നു ഐ ഡു ഹാർട്ട് ചക്ര പറയുന്നു ഐ ലവ് അപ്പം ഐ എക്സിസ്റ്റ് ഹിയർ ഐ ഫെൽട്ട് സംതിങ് ഐ ഐ ഡിങ് ഐ ഐ ലവ് എവരിബഡി ഐ ലവ് എവരിത്തിങ് സോ ഔട്ട് ഓഫ് ദീസ് എക്സ്പീരിയൻസസ് ഐ ആം ഗോയിങ് ടു ടീച്ച് എവരിബഡി ഞാൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു ടീച്ച് ചെയ്യുന്നു സോ ദ പേഴ്സൺ റീ റീച്ച്ഡ് അറ്റ് ദിസ് ചക്ര എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ചക്ര ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലായി ത്രോട്ട് ചക്ര എന്നാണ് പറയുന്നത് ത്രോട്ട് ചക്രയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി എ ടീച്ചർ അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അയാൾക്ക് മറ്റുള്ള ആൾക്കാർ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ആ ഒരു അനഹാത്ത നമ്മുടെ ആർ ചക്രയിൽ നിന്ന് മുകളിലേക്ക് പോയി വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധ ചക്ര എന്ന് പറയുമ്പോഴത്തേനും അത് ബിയോണ്ട് ആയി എൻ്റെ എക്സ്പീരിയൻസസ് ഐ ആം ഷെയറിങ് അപ്പം അതുവഴിയാണ് എനിക്കൊരു ആനന്ദം കിട്ടുന്നത് ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ത്രോട്ട് ചക്ര കഴിഞ്ഞാൽ പിന്നെ നേരെ മുകളിലേക്ക് നമ്മുടെ എനർജി ലെവൽ റൈസ് അപ്പ് ചെയ്ത് വരുമ്പോൾ ഇവിടെ എത്തുന്നു നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ റൈറ്റ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടുള്ള ഫിസിക്കൽ സ്ട്രക്ചറാണ് പീനിയൽ ഗ്ലാന്റ് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാന്റിന് ഏൻഷ്യൻ്റ് ഈജിപ്ത്യൻ ഈജിപ്ഷ്യൻ കൾച്ചറടക്കം ഒരുപാട് കൾച്ചറുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പീനിയൽ ഗ്ലാന്റിന് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ പീനിയൽ ഗ്ലാന്റ് ഇസ് എന്താ പറയുക അവിടേക്ക് എനർജി ലെവൽസ് റൈസപ്പ് ചെയ്തത് ആക്റ്റീവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻലൈറ്റൺമെൻറ്റിൻ്റെ ഘട്ടങ്ങളിലേക്ക് എത്തി എന്നൊക്കെ വാദിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സയൻറ്റിഫിക്കലി ദീസ് ആർ നോട്ട് പ്രൂവൺ എറ്റ് മൈറ്റ് ബി ചിലപ്പോൾ അത് ഭാവിയിൽ പ്രൂവ് ചെയ്തേക്കാം അപ്പോൾ ഈ തേർഡ് ഐ ചക്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മുടെ എൻ്റെ ഈ ഫിസിക്കൽ ഐ വെച്ചിട്ട് എനിക്ക് നിങ്ങളെ കാണാം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാം എനിക്ക് ചുറ്റിനും കാണാം സംസാരിക്കാം അല്ല നമ്മൾ നമ്മളെ ഫിസിക്കൽ ഐ വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളെ ഉള്ളിലേക്ക് സംശീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു തേർഡ് ഐ ചക്രയുടെ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ആജ്ഞ ചക്ര എന്നാണ് അതിന് പറയുന്നത് സാൻസ്ക്രീറ്റിൽ അപ്പോൾ ആ ചക്രയുടെ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ സീ ദ വേൾഡ് ഫ്രം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഇതുവരെ ഞാൻ കണ്ടതുപോലെയല്ല ഞാൻ പിന്നീട് പിന്നെ ലോകത്തിനെ കാണുന്നത് എനിക്ക് ഈ കണ്ണുപയോഗിച്ച് എനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മീനിങ്സ് എനിക്ക് വണ്ടർഫുള്ളായിട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ കഴിയുമെന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനും റൊട്ടേഷനുണ്ട് ഈ ഒരു കണ്ണിന് ആയിക്ക് എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും എനിക്ക് സാധിക്കും അപ്പം മൂന്നാം കണ്ണ് എന്നൊക്കെ നമ്മൾ സിമ്പിളി പറയാറുണ്ട് ഇതിന് മൂന്നാം കണ്ണ് തുറന്ന വ്യക്തിയാണ് അയാൾക്ക് ത്രികാല ജ്ഞാനമുണ്ട് ഹീ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവരിത്തിങ് എന്നൊക്കെ പറയാറുണ്ട് സോ ദിസ് ഈസ് പോസിബിൾ ഫോർ ഓൾ ഓഫ് അസ് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കും ഇപ്പം ഞാൻ പറയുന്നത് ഒരാൾക്ക് കുണ്ടലീന ശക്തി ഉണർന്നു അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ് ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ചെറുതാകാനും വലുതാകാനും പറക്കാനും രോഗം മാറ്റാനും അത്ഭുത സ്ഥിതി കാണിക്കാനും ഉള്ള കാര്യങ്ങൾ ഉണ്ട് എന്നല്ല പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ബേസിക്കലി നമ്മുടെ ഋഷീസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഫിലോസഫി ഒന്നും പറയുന്നത് പ്യുവർ പ്യുവർലി റേഷണൽ ആയിട്ടാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഐ ഐ എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് അത്രേ ഉള്ളൂ കുറച്ചും കൂടി അടുത്ത ചക്രയിലേക്ക് എനർജി ലെവൽ എത്തിയപ്പോൾ ഐ ഫീൽ എനിക്ക് കുറച്ചും കൂടി ആയി എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി വീണ്ടും അടുത്ത ചക്രയിലേക്ക് എനർജി എത്തിയ സമയത്ത് എനിക്ക് ഐ ഡു ഞാൻ കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റിയുടെ ലോകത്തെ കാണാൻ തുടങ്ങി പിന്നെ ഞാനൊരു ക്രിയേറ്ററായി മാറുകയാണ് ഒരു ക്രിയേറ്റീവ് പേഴ്സണായി മാറുകയാണ് ആർട്ടിസ്റ്റിൻ്റെ ലെവലിലേക്കൊക്കെ എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റൊമക് ചക്രയിലെ എനർജി ഉള്ളതെങ്കിൽ ഞാനൊരു കഠിനാധ്വാനം ചെയ്യുന്ന ബിസിനസ്മാൻ ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ അതിന് തൊട്ട് മുമ്പ് ആയിരുന്ന പെർസെപ്ഷനിൽ നിന്ന് ഒന്നും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള പെർസെപ്ഷനാണ് എനിക്ക് ഈ ഒരു എൻവയർമെന്റിനെ കുറിച്ച് ഉണ്ടാകുന്നത് ആ പെർസെപ്ഷൻ ഒന്നും കൂടെ പവർഫുള്ളാകുകയാണ് കുറച്ചും കൂടി ഇൻറ്റെൻസ് ആവുകയാണ് ഈ ഒരു ത്രോട്ട് ചക്രയിലെത്തുമ്പോൾ വീണ്ടും ഇൻടൻസ് ആവുകയാണ് തേർഡ് ഐ ചക്രയിലെത്തുമ്പോൾ അപ്പോൾ എൻ്റെ ഇൻടൻസിറ്റി ലെവൽ കൂടുന്നതിനനുസരിച്ച് മൈ എക്സ്പീരിയൻസ് മൈ ലിവിങ് എക്സ്പീരിയൻസ് എൻ്റെ ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ള ഒരു എക്സ്പീരിയൻസിനെ ഞാൻ അതിൽ കൂടുതൽ ഉൾപൊക്കെ മനസ്സിലാക്കുകയാണ് അപ്പം ഇവിടുന്ന് ഫ്രം ഹിയർ ടു ഹിയർ സഹസ്രാര ചക്ര എന്നാണ് ദ ലാസ്റ്റ് ചക്ര അറിയപ്പെടുന്നത് സെഹക്രൽ ചക്ര എന്ന് പറയുന്നുണ്ട് ക്രൗൺ ചക്ര എന്നൊക്കെ പറയാറുണ്ട് വിബ് ജിയോർ ആ ആറ് മുതൽ നിങ്ങൾ നോക്കുമ്പോൾ ഇത് വയലറ്റ് കളറിലേക്കാണ് ഇതിന് വരുന്നത് അപ്പം നിങ്ങൾ ബോഡി തന്നെ ഒരു മഴവിലാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാതെ ഇഫ് യു ആർ ഏബിൾ ടു സീ ദ ഓറിക് ബോഡി ദാറ്റ് വിൽ ബി ലൈക്ക് എ എന്താ പറയുക ഒരു റെയിൻബോ പോലെ ആയിരിക്കും റെയിൻബോയുടെ പല കളർ ഇങ്ങനെ നമ്മുടെ ചുറ്റിനും അത് ചുറ്റിനും അത് എന്താ പറയുക എമാനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ചുറ്റിനും പ്രസരിക്കുന്നു റേഡിയേറ്റ് ചെയ്യുന്നു എന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം അപ്പോൾ ഈ ഒരു തേർഡ് ഐ ചക്രയിൽ നിന്ന് നിങ്ങളെ സഹസ്രാര ചക്രയിലേക്ക് ഇഫ് യുവർ എനർജി റൈസ്ഡ് അപ്പ് ദാറ്റ് ഈസ് വെരി റയർ ദെൻ യു ആർ എൻലൈറ്റൻഡ് യു ആർ കോണ്ടൽ ശക്തി അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പം യു ആർ കണക്റ്റഡ് യുവർ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഈ ഒരു ഫിസിക്കൽ ബീയിങ് ഈസ് കണക്റ്റഡ് ടു ദ സ്പിരിച്വൽ വേൾഡ് യു ആർ കണക്റ്റഡ് ടു ബ്രഹ്മ യു ആർ കണക്റ്റഡ് ടു ഗാഡ് അപ്പൊ എല്ലാ റിലീജിയൻസിലും ഒരു അൾട്ടിമേറ്റ് ഗാഡ് ദൈവത്തിനെ കുറിച്ച് പറയുന്നു യു യു വിൽ ബി യു വിൽ ബിക്കം എ പാർട്ട് ഓഫ് ദാറ്റ് അപ്പൊ ഇത് സിംപ്ലി ഇതിന്റെ ഫിലോസഫിക്കൽ റേഷണൽ വ്യൂ പോയിന്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇഫ് യുവർ ബോഡി ഈസ് പെർഫെക്റ്റ്ലി മെയിൻറ്റൈനിങ് നിങ്ങളുടെ ബോഡി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇഫ് യുവർ എനർജീസ് ആർ അറ്റ് ബാലൻസ് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബോഡി ബാലൻസ് ആകുന്നു നിങ്ങളുടെ മൈൻഡ് ബാലൻസ് ആകുന്നു അതുവഴി നിങ്ങളുടെ കോൺഷ്യസ്നെസ് ഒന്നും കൂടി ഇവോൾവ് ആകുന്നു എക്സ്പാൻഡ് ആകുന്നു യു ആർ ഗോയിങ് ഫ്രം ദിസ് ലിമിറ്റഡ് ബീയിങ് ലെവൽ ടു ആൻ അൺലിമിറ്റഡ് ബീയിങ് എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ് അപ്പം ഇത് വളരെ വളരെ ഇൻ ഇൻഡെപ്തായിട്ടുള്ള ഒരു മെറ്റഫിസിക്കൽ നോളജാണ് അതുപോലെ തന്നെ ഒരു പാരാസൈക്കോളജിക്കൽ നോളജാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക നമ്മളിത് റൈസപ്പ് ചെയ്യാനായിട്ട് വി ഹാവ് സെവറൽ മെത്തേഡ്സ് അപ്പോൾ ഓരോ ഇതിലും ചക്രാസ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾ നിങ്ങൾ മെൻ്റലി ബാലൻസ്ഡ് ആകുമ്പം ഇഫ് യു ആർ കാം ആൻഡ് ക്വയറ്റ് ഇഫ് യു ആർ ഏബിൾ ടു എക്സ്പീരിയൻസ് യുവർ സറൗണ്ടിങ്സ് ഇൻ എ ന്യൂ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ കൂടുതലായിട്ടൊരു എക്സ്പാൻഡ് കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഈ ലിമിറ്റേഷൻസിനെ മറികടന്നിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ഡോവറിൽ നിന്ന് നമ്മൾ വെറും ഭോഗ ജീവിയിൽ നിന്ന് നമ്മൾ ആസ്വദിക്കുന്ന ജീവിയും ആസ്വദിക്കുന്ന ജീവിയിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ജീവിയും പ്രവർത്തിക്കുന്ന ജീവിയിൽ നിന്ന് നമ്മൾ സ്നേഹിക്കുന്ന ജീവിയും സ്നേഹിക്കുന്ന ജീവിയിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ജീവിയും പഠിപ്പിക്കുന്ന ജീവിയിൽ നിന്ന് നമ്മളെല്ലാം കാണുന്ന ജീവിയും ഒടുവിൽ നമ്മൾ ദൈവവുമായിട്ട് ലയിക്കുകയുമാണ് എത്ര വണ്ടർഫുള്ളായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഒരു തത്വശാസ്ത്രം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക ദിസ് ഈസ് ഇത് വളരെ ഒരു വാല്യുവബിൾ നോളജാണ് നിങ്ങൾ ഈവൻ വെൻ യു ആർ ഗോയിങ് ടു നിങ്ങൾ പല മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ശ്രവിക്കുന്നുണ്ടായിരിക്കും അപ്പം ഐ ആം നോട്ട് പ്രൊമോട്ടിങ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഓരോ റിലീജിയൻസിൽ വിശ്വസിക്കുന്നവരും കൂടുതൽ പഠിക്കുക ഓരോ മതവും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും എല്ലാ മതങ്ങളും പഠിച്ചിരിക്കണം എങ്കിൽ തന്നെ ഈ ലോകത്തിൻ്റെ മുക്കാൽ ഭാഗം പ്രശ്നങ്ങളും മാറിക്കിട്ടി എല്ലാവരും എല്ലാ മതവും പഠിച്ചിരിക്കുമ്പോൾ അപ്പം നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ ഇതൊരു റിലീജിയസ് നോളജ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല ദിസ് ഈസ് ദ നോളജ് ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ് കൾച്ചർ ഏൻഷ്യൻറ്റ് ഇന്ത്യ അപ്പം ഇത് മറ്റ് കൾച്ചേഴ്സും ഈ നോളജ് ഷെയർ ചെയ്യുന്നു ഡിഫറൻറ്റ് മെത്തേഡ്സിൽ കൂടെ ഏൻഷ്യൻ്റ് റോം ഹൗ ഇറ്റ് ഈസ് ദർ ഇൻ ഏൻഷ്യൻ്റ് ഈജിപ്ത് ഹൗ ഇറ്റ് ഈസ് ദർ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമുക്ക് വരും വീഡിയോസിൽ ഇതിന് ഇത് വെറും ബേസിക്സ് മാത്രമാണ് ആൾ ഇതിനൊരുപാട് നമുക്ക് എങ്ങനെ ഈ ചക്രാസ് ബാലൻസ് ചെയ്യാം നമ്മുടെ എനർജീസ് എങ്ങനെ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കൂടുതൽ എനർജീസ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് സ്യൂഡോ സയൻസിൻ്റെ ബേസിൽ ചില ആളുകൾ അത് ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യു ക്യാൻ കളക്ട് ദിസ് നോളജ് യുവർ സെൽഫ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം ഇഫ് യു ആർ ഏബിൾ ടു സീ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ കണ്ടു കണ്ണുണ്ടെങ്കിൽ കേൾക്കാൻ ചെവി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരുടെ സപ്പോർട്ട് വേണ്ട നിങ്ങൾ തന്നെയാണ് നിങ്ങളെ മെൻ്റലി ബാലൻസ്ഡ് ആക്കി ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ സൈക്കോളജി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ബട്ട് വി ആർ ബിയോണ്ട് ദാറ്റ് വി ആർ നോട്ട് ലിമിറ്റഡ് ടു ദാറ്റ് നമുക്ക് ആ നോളജും വേണം വീനീട് ഈ ഈയൊരു നോളജും നമ്മൾക്ക് വേണം നമ്മളുടെ വളർന്നു വരുന്ന സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾ ആളുകളൊക്കെ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തിക്കാനായിട്ടും ഈ മേഖലകളിൽ സയൻറ്റിഫിക് റിസേർച്ച് കാഴ്ചവെക്കാനായിട്ടും ഏൻഷ്യൻ്റ് ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ സൈക്കോളജിയുടെ ഡിഫറൻറ്റ് ലെവൽസിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ സൈക്കോളജിസ്റ്റുകളെ അല്ലെങ്കിൽ മേഖലയിൽ സ്റ്റഡി നടത്തിയ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അതർവൈസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരുപാട് ഏൻഷ്യൻ നോളജ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള നോളജുകൾ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കാതെ നമുക്ക് പോയതിനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണത് നമ്മുടെ നമുക്ക് ഉപകാരപ്പെടും നമ്മളുടെ വരുന്ന തലമുറകൾക്കും അതുവഴി നമ്മുടെ ഭൂമിയിൽ ഒരു ഒരു എൻലൈറ്റൻഡ് ജനറേഷനെ കൾ ഉയർത്തിയെടുക്കാൻ പോലും നമുക്ക് സാധിക്കും ഒരു എക്സ്പാൻഡ് കോൺഷ്യസ്നെസ്സുള്ള ഒരു 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 ജനസമൂഹത്തിനെ അല്ലെങ്കിൽ നമ്മളായിട്ട് പ്രകൃതിയുടെ ഇവ എവല്യൂഷൻ പ്രോസസ്സ് മനുഷ്യൻ പണ്ട് വളരെ ചെറുതിൽ നിന്ന് ഇവോൾവ് ചെയ്തു വരുന്നു എന്നാണ് സയൻസ് പറയുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തി ഇനി അപ്പുറത്തേക്കുള്ളതിനെ നമ്മളായിട്ട് തടസ്സപ്പെടുപ്പെടുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ആ ഗ്രോത്തിനെ നമ്മളൊന്നും അല്ലെങ്കിൽ ആ ഗ്രോത്തിനെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും ആ ഒരു ഗ്രോത്തിൽ പോകാനെങ്കിലും നമ്മൾക്ക് സാധിക്കണം നമ്മൾ തന്നെ അതിനെതിരെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ബൈ ഡേ വി വിൽ ബിക്കം ലിമിറ്റഡ് ബീയിങ്സ് ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് നമുക്ക് നമുക്കെന്തും ടെൻഷനാണ് വറിയാണ് സ്ട്രെസ് ആണ് ആൻഷ ആണ് ഹൈപ്പർ കോമ്പറ്റേറ്റീവ് ആണ് അഗ്രസീവ് ആണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഫുള്ള് പ്രശ്നങ്ങളാണ് ചതി വഞ്ചന ഇതൊക്കെ ഇന്ന് ഇല്ലാത്തടമാണ് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമായിട്ടുള്ളത് ആളുകൾ ആളുകളെ ചിരിച്ചുകൊണ്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എട്ട് മില്യൺ ഓളം ആളുകൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അപ്പം ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്ന ഈ ഒരു നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് വേറെന്തൊക്കെയോ കുറേ കാര്യങ്ങളും കൂടി എന്നോട് അടി ആഡ് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോയ്ക്ക് അധികം ലെങ്ത്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇല്ല ഇരുപത്തി അഞ്ച് മിനിറ്റാണ് അതിൽ ടോട്ടൽ റെക്കോർഡിംഗ് ടൈം കാണിക്കുന്നത് ഇപ്പം തന്നെ ഇരുപത്തി മിനിറ്റായി അപ്പോൾ നിങ്ങൾ കേട്ടിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക വരും വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യാം അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും എൻ്റെ കോൺടാക്ട് നമ്പർ കഴിയുമെങ്കിൽ വീഡിയോയിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് സംവാദങ്ങൾ റേഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം നമുക്ക് ഇമോഷനെ തോൽപ്പിച്ചുകൊണ്ട് ബുദ്ധിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം നമസ്തേ